ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രുചിയുള്ള ഒരു റൈസ് റെഡിയാക്കാം. ചിക്കൻ ചേർത്തൊരു റൈസാണിത്. അപ്പോൾ ബിരിയാണി അതുപോലെ നെയ്ച്ചോറ് ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള രുചിയുള്ളൊരു നല്ലൊരു റൈസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലല്ല, ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസ് എടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ എല്ലോട് കൂടിയ കഷ്ണങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കഴിക്കാനും ടേസ്റ്റി തന്നെയാണ്. ഇനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് മുമ്പ് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറൊക്കെ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് പിടിക്കണം. ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർക്കാം. എന്തായാലും ചിക്കൻ വേവുന്നവരെ ഈ എണ്ണയിൽ വഴറ്റി കൊടുക്കുക തന്നെ വേണം. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും ചിക്കൻ ഓരോ വശങ്ങളായിട്ട് ക്രിസ്പിയായി വരാൻ തുടങ്ങും. ആ സമയത്ത് ഒരു തക്കാളി പൊടി പൊടിയായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർക്കാം. റെഡ് ചില്ലി സോസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസ് ചേർത്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സെയിം നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് റെഡ് ചില്ലി സോസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് ചേർത്തത്. എന്നിട്ട് തക്കാളി എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അധികം എരിവൊന്നുമില്ല അതിന്. കുറച്ചും കൂടി കളർഫുൾ ആവുകയും ചെയ്തിട്ടുണ്ട്. നന്നായിട്ടിത് മിക്സ് ചെയ്യുക. ഇതിൽ നന്നായിട്ട് കോട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസും ചേർക്കാം. അതൊരു കൈപ്പിടിയുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഇതെല്ലാം കൂടി യോജിപ്പിക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് തീ കുറച്ച് വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് വീണ്ടും വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലതുപോലെ കഴുകിയെടുത്ത ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അളവാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ഗ്ലാസ് ഈ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവ് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഗ്ലാസ് അരിയാണ് പാകം. അരി ചേർത്ത് കൊടുത്തൊന്ന് ചൂടാക്കണം. അരി ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ അരി ഒന്ന് നന്നായിട്ട് ചൂട് ആക്കിയെടുക്കാം. നമുക്ക് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 മുതൽ 2 ഗ്ലാസ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് സമയമൊക്കെ എടുത്തിട്ടുണ്ട് വേവാൻ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് നേരത്തെ കഴിക്കാനായിട്ടും സൂപ്പർ ടേസ്റ്റാണ്. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് സൂപ്പർ ഹെൽത്തിയും ആണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പ്രയാസമില്ല. ഏകദേശം അതിനേക്കാളും നല്ല രുചിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് കഴിച്ചു നോക്കിയാൽ അറിയുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ചില്ലി സോസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവും, അതുപോലെ തന്നെ നല്ലൊരു കുട്ടികൾക്ക് അത്ര ഹോട്ടും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.